മൈ ടോപ്പ് സെവൻ എക്സസൈസസ് ഫോർ ഹെഡ് ഏക് പെയിൻ റിലീഫ്. നിങ്ങളിൽ ഉണ്ടാകുന്ന സാധാരണമായ തലവേദന, പ്രത്യേകിച്ച് സെർവിക്കോജനിക് ഹെഡ് ഏക്ക്, ഈ ഒരു പ്രശ്നം മുഖാന്തരം നിങ്ങളിൽ ഉണ്ടാകുന്ന വിട്ടുമാറാത്ത കഠിനമായ തലവേദനയും അസോസിയേറ്റഡ് ആയിട്ടുള്ള സിംറ്റംസിനെയും പൂർണ്ണമായി ഇല്ലായ്മ ചെയ്യുവാനും നിങ്ങളിൽ ഈ ഒരു അവസ്ഥ വിട്ട് മാറാതെ അല്ലെങ്കിൽ ആവർത്തിച്ച് ഉണ്ടാകുന്ന അവസ്ഥയെ പൂർണ്ണമായി തടയുകയും ചെയ്യുന്ന 7 പ്രധാനപ്പെട്ട എക്സസൈസുകൾ എൻ്റെ പേഷ്യൻ്റ് പോപ്പുലേഷനിൽ വളരെ എഫക്റ്റീവാണ് എന്ന് ഞാൻ കണ്ടിട്ടുള്ള 7 എക്സസൈസുകളാണ്. ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഞാനത് കാണിച്ചു തരാം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഫിസിയോ ഹാക്സിന്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് നിങ്ങൾ ഏവരെയും സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യും. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എന്റെ പേര് ടോസി, ഞാനൊരു ഫിസിയോതെറപ്പിസ്റ്റാണ്. ഞാൻ ഈ ചാനൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ ഭവനത്തിൽ ഒരു ഫിസിയോതെറപ്പിസ്റ്റ് വന്ന് നിങ്ങൾക്ക് നൽകുന്ന എല്ലാ ട്രീറ്റ്മെന്റും അതിന് റിലേറ്റഡ് ആയിട്ടുള്ള അഡ്വൈസസും ഈ ചാനലിലൂടെ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടിയാണ്. നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം തന്നെ ആ ബെൽ ബട്ടൺ കൂടി നിങ്ങൾ അമർത്തണം. കാരണം എല്ലാ വ്യാഴാഴ്ചയും ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യപ്പെടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കേണ്ടതിന് അത് സഹായിക്കും. സോ നിങ്ങൾ ഈ ചാനലിൽ നൽകുന്ന എല്ലാ സപ്പോർട്ടിനുമായിട്ട് ഞാൻ നന്ദി പറയുന്നു. റിയലി താങ്ക്ഫുൾ ആൻഡ് അപ്രീഷിയേറ്റ് യുവർ സപ്പോർട്ട്. ഗ്രോസ് പോപ്പുലേഷൻ അല്ലെങ്കിൽ ലോക ജനസംഖ്യയിൽ ഏകദേശം 20% വ്യക്തികളിൽ അവരിൽ വിട്ടുമാറാത്ത തലവേദനയുടെ കാരണം സെർവിക്കോജനിക് ഹെഡ് ഏക്ക് ആണ് എന്ന് ഇതിനെപ്പറ്റി നടത്തിയ പഠനങ്ങൾ പറയുന്നു. സെർവിക്കോജനിക് ഹെഡ് ഏക്ക് എന്ന വിഷയത്തെ സംബന്ധിച്ച് അതിന്റെ വളരെ വിശദമായിട്ടുള്ള അനാറ്റമിയും അത് നിങ്ങളിൽ വരുമ്പോൾ നിങ്ങളുടെ ശരീരം കാണിക്കുന്ന പ്രകടമായ ലക്ഷണങ്ങളെ കുറിച്ചും അത് നിങ്ങളിൽ വരുവാനുള്ള കാരണങ്ങളെ കുറിച്ചും വളരെ വിശദമായിട്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ല എങ്കിൽ അതിന്റെ ലിങ്ക് ഞാൻ ഇവിടെ മുകളിൽ കൊടുക്കാം. നിങ്ങളിലുള്ള വിട്ടുമാറാത്ത തലവേദനയുടെ കാരണം സെർവിക്കോജനിക് ഹെഡ് ഏക്ക് ആകാം. ഒരു പക്ഷേ അത് പരിശോധനയിൽ കണ്ടുപിടിക്കപ്പെടാത്തതാകാം. അതല്ല എങ്കിൽ മൈഗ്രെയിൻ എന്ന് തെറ്റിദ്ധരിക്കപ്പെട്ട് നിങ്ങൾ മിസ്ട്രീറ്റ് ചെയ്തതാകാം. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, സെർവിക്കോജനിക് ഹെഡ് ഏക്ക് എന്ന് പറയുന്നത് അതൊരു മെക്കാനിക്കൽ ഡിസ്ഫങ്ഷൻസ് ആണ്. കഴിഞ്ഞ വീഡിയോയിൽ വളരെ വിശദമായിട്ട് ഞാൻ അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. എന്നാൽ മൈഗ്രെയിൻ എന്ന് പറയുന്നത് ഒരു കെമിക്കൽ ഡിസ്ഫങ്ഷൻ ആണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരം ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ചില കെമിക്കൽ സബ്സ്റ്റൻസിൽ ഉള്ള ഇംബാലൻസും കൊണ്ടാണ് മൈഗ്രെയിൻ ഉണ്ടാകുന്നത്. ഈ സെർവിക്കോജനിക് ഹെഡ് ഏക്ക് എന്ന് പറയുന്നത് മെക്കാനിക്കൽ ഡിസ്ഫങ്ഷൻസ് ആയത് കാരണം നിങ്ങൾ എത്ര മരുന്ന് കഴിച്ചാലും അസ് ലോങ് ആസ് ആ മെക്കാനിക്കൽ ഡിസ്ഫങ്ഷൻസിനെ കറക്റ്റ് ചെയ്യാത്തിടത്തോളം കാലം നിങ്ങൾക്ക് ആ തലവേദനയിൽ നിന്ന് നിങ്ങൾക്കൊരു മോചനം ഉണ്ടാകുകയില്ല, അല്ലെങ്കിൽ തലവേദന ശമിക്കുകയില്ല. സോ ആ മെക്കാനിക്കൽ ഡിസ്ഫങ്ഷൻസിനെ കറക്റ്റ് ചെയ്യുവാൻ കഴിയുന്ന 7 പ്രധാനപ്പെട്ട എക്സസൈസുകൾ നിങ്ങൾക്ക് എത്ര കഠിനമായിട്ടുള്ള തലവേദനയുണ്ടെങ്കിലും വീട്ടിൽ വെച്ച് തന്നെ ചെയ്തു തുടങ്ങുവാൻ കഴിയുന്ന 7 എക്സസൈസുകൾ, അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സെർവിക്കോജനിക് ഹെഡ് ഏക്കിന്റെ റീഹാബിലിറ്റേഷനിൽ ഞാൻ ആദ്യമായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്ന എക്സസൈസ് എന്ന് പറയുന്നത് ചിൻ ടക്സ് എന്നൊരു എക്സസൈസ് ആണ്. നിങ്ങൾ ലോങ് ടേം കമ്പ്യൂട്ടർ സ്ക്രീനിൻ്റെ മുൻപിലോ അല്ലെങ്കിൽ ടിവിയുടെ മുൻപിലോ അല്ലെങ്കിൽ ലോങ് ടേം ആയിട്ട് നിങ്ങൾ കീബോർഡിൽ ടൈപ്പ് ചെയ്യുകയോ ഗെയിം കളിക്കുകയോ ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് സംഭവിക്കുന്നത് നിങ്ങളുടെ കഴുത്ത് മുൻപോട്ട് ഇതേപോലെ സ്ലംപ് ചെയ്യും. ഞാൻ വശത്തിലേക്ക് ഇരുന്നിട്ട് കാണിച്ചു തരാം. വെൻ ഇറ്റ് ഗെറ്റ് ക്ലോസർ നിങ്ങൾക്ക് സംഭവിക്കുന്നത് നിങ്ങളുടെ കഴുത്ത് ഇതേപോലെ മുൻപോട്ട് ആ ഒരു പോസ്ട്രൽ വ്യത്യാസം കാരണം നിങ്ങളിൽ സംഭവിക്കുന്നത് നിങ്ങളുടെ ചെസ്റ്റ് മസിൽസും നിങ്ങളുടെ അപ്പർ ബാക്ക് മസിൽസ് അതേപോലെ നിങ്ങളുടെ നെക്ക് മസിൽസ്, വശങ്ങളിലുള്ള നെക്ക് മസിൽസ്, നിങ്ങളുടെ സബ് ഓക്സിപിറ്റൽ മസിൽസ്, ഈ മസിൽ ഗ്രൂപ്പ്സിൽ ഉള്ള സ്ട്രെയിൻ കാരണം നിങ്ങൾക്ക് ഈ മെക്കാനിക്കൽ ഡിസ്ഫങ്ഷൻ അപ്പർ സെർവിക്കൽ റീജിയനിൽ ഉണ്ടാകുകയും അത് മുഖാന്തരം നിങ്ങൾക്ക് ഈ സെർവിക്കോജനിക് ഹെഡ് ഏക്ക്, അത് വഷളാകുകയും ചെയ്യും. അപ്പോൾ ഈ മസിൽസിനെയും ഈ ജോയിൻസിനെയും റീസെറ്റ് ചെയ്യുവാനുള്ള വളരെ സിമ്പിളായിട്ടുള്ള ഒരു എക്സസൈസ് ആണ് ഈ ചിൻ ടക്സ് എന്ന് പറയുന്നത്. അത് ഞാൻ എപ്രകാരം എന്ന് കാണിച്ചു തരാം. ബേസിക്കലി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ചിന്നിനെ പുറകിലേക്ക് ഇതേപോലെ ടക്ക് ചെയ്യുക. ടക്ക് ചെയ്ത് പിടിച്ചതിന് ശേഷം ഒരു 3 സെക്കൻഡ് നിങ്ങൾ ഹോൾഡ് ചെയ്യുക. ഹോൾഡ് ചെയ്ത് പിടിച്ചതിന് ശേഷം റിലാക്സ് ചെയ്യുക. അതെ, ഒന്നുകൂടെ കാണിച്ചു തരാം. ഈ ചിന്നിനെ പുറകിലേക്ക് ഇതേപോലെ ടക്ക് ചെയ്ത് പിടിച്ചതിന് ശേഷം 3 സെക്കൻഡ് നിങ്ങൾ ഹോൾഡ് ചെയ്യുക, റിലാക്സ് ചെയ്യുക. ഇത് വശത്തിലേക്ക് ഇരുന്നിട്ട് എപ്രകാരമാണ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. നിങ്ങൾ ഇതേപോലെ ഇരുന്നതിന് ശേഷം നിങ്ങളുടെ കഴുത്ത് ഇപ്രകാരമാണ് ഇരിക്കുന്നതെങ്കിൽ ഇതേപോലെ പുറകിലേക്ക് ടക്ക് ചെയ്ത് പിടിക്കുക. ഒരു 3 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക, റിലാക്സ് ചെയ്യുക. വീണ്ടും ഇതേപോലെ ടക്ക് ചെയ്ത് പിടിക്കുക. ഒരു 3 സെക്കൻഡ് നിങ്ങൾ ഹോൾഡ് ചെയ്യുക, റിലാക്സ് ചെയ്യുക.
നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് കാരണം നിങ്ങളുടെ ആ മസിൽസിനെ എല്ലാം റീസെറ്റ് ചെയ്യുവാനും അതേപോലെ ആ ജോയിൻസിനെ റീസെറ്റ് ചെയ്യുവാനും സഹായിക്കും. നിങ്ങൾ ഓഫീസ് ബൗണ്ടഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡെസ്ക് ബൗണ്ടഡ് ആയിട്ടുള്ള ജോബാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ദിവസം പല പ്രാവശ്യം നിങ്ങൾക്ക് എക്സസൈസ് ചെയ്തു തുടങ്ങാം. നിങ്ങൾക്ക് അതിന് ഉള്ള സാധ്യത ഇല്ല എങ്കിൽ രാവിലെയും വൈകിട്ടും ഒരു 5 പ്രാവശ്യം വെച്ച് ഇതേപോലെ 3 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് നിങ്ങൾക്ക് ഈ എക്സസൈസ് ചെയ്തു തുടങ്ങുന്നത് നല്ലതായിരിക്കും. രണ്ടാമതായി ഈ ചിൻഡെക്സ് പ്രോഗ്രസ് ചെയ്യുന്നത് എപ്രകാരമെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. രണ്ട് രീതിയിൽ നിങ്ങൾക്ക് ഈ ചിൻഡെക്സിനെ പ്രോഗ്രസ് ചെയ്യാം. ഒന്ന്, ഒരു ഭിത്തിയിൽ ചാരി നിന്നുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ ആദ്യം കാണിച്ചു തന്ന അതേ ചിൻഡെക്സ് നിങ്ങൾക്ക് ചെയ്യാം. അതല്ല എങ്കിൽ കിടന്നുകൊണ്ട് ഐസോമെട്രിക് ആയിട്ട് നിങ്ങൾക്ക് ഈ ചിൻഡെക്സിനെ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ന്യൂഡിൽ ഒരു കട്ട് ചെയ്ത് ഞാനൊരു ഒരു സ്മോൾ പീസ് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഇതുപോലെ ഒരു ഫോം റോളറോ അല്ലെങ്കിൽ ന്യൂഡിലോ നിങ്ങൾക്ക് അവൈലബിൾ അല്ല എങ്കിൽ ഒരു ടവല് ഇതേപോലെ റൗണ്ടായിട്ട് നിങ്ങൾക്ക് ചുരുട്ടി നിങ്ങളുടെ കഴുത്തിൻ്റെ ആ കർവേച്ചറിൻ്റെ ഭാഗത്ത് നിങ്ങൾക്ക് വെച്ചതിന് ശേഷം ഇതേ ചിൻഡെക്സ് നിങ്ങൾക്ക് ചെയ്യാം. എപ്രകാരമാണ് ചെയ്യുന്നത് എന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിനെ ഇതേപോലെ നിങ്ങൾ മലർന്ന് കിടന്നതിന് ശേഷം ഈ കഴുത്തിൻ്റെ ആ കർവേച്ചറിൻ്റെ ഭാഗത്ത് നിങ്ങൾക്ക് ഈ ഫോം റോളർ അല്ലെങ്കിൽ ആ ചുരുട്ടി വെച്ചിരിക്കുന്ന ടവല് നിങ്ങൾക്ക് വയ്ക്കാം. നേരെ നിങ്ങൾ മുകളിലേക്ക് നോക്കുക. മുകളിലേക്ക് നോക്കിയതിന് ശേഷം വീണ്ടും ഈ ചിന്നിനെ ഇതേപോലെ ആ ഈ ആ ഫോം റോളർ അല്ലെങ്കിൽ ആ ടവലിലേക്ക് നിങ്ങൾ അമർത്തുക. അമർത്തിയതിന് ശേഷം ഒരു 3 സെക്കൻഡ് നിങ്ങൾ ഹോൾഡ് ചെയ്ത് പിടിക്കുക. പിടിച്ചതിന് ശേഷം റിലാക്സ് ചെയ്യുക. വീണ്ടും ഇതേപോലെ താഴേക്ക് അമർത്തിയതിന് ശേഷം 3 സെക്കൻഡ് നിങ്ങൾ ഹോൾഡ് ചെയ്യുക. 1, 2, 3 റിലാക്സ് ചെയ്യുക. വീണ്ടും ഇതേപോലെ 1, 2, 3 റിലാക്സ് ചെയ്യുക. 1, 2, 3 റിലാക്സ് ചെയ്യുക. ഒരു 5 പ്രാവശ്യം വെച്ച് നിങ്ങൾക്ക് ചെയ്തു തുടങ്ങാം. മൂന്നാമത്തെ എക്സസൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ വീണ്ടും ഒരു ഫോം റോളർ ഞാൻ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് അവൈലബിൾ അല്ല എങ്കിൽ നിങ്ങൾ ഒരെണ്ണം വാങ്ങിക്കണം. കാരണം നിങ്ങൾക്ക് ഈ സെർവിക്കോജനിക് ഹെഡേക്ക് എന്നൊരു പ്രശ്നമുണ്ട് എങ്കിൽ ഇതുപോലെ ഒരു ഫോം റോളർ അല്ലെങ്കിൽ ഒരു ന്യൂഡിലിൻ്റെ പീസ് നിങ്ങൾ എവിടുന്നെങ്കിലും അറേഞ്ച് ചെയ്യുന്നത് നല്ലതായിരിക്കും. യൂഷ്വലി മെഡിക്കൽ സ്റ്റോറിലും അതേപോലെ തന്നെ സർജിക്കൽ ഷോപ്സിലും ഈ ഫോം റോളർ അത് വാങ്ങിക്കുവാൻ അവൈലബിൾ ആണ്. വലിയ വിലയൊന്നുമില്ല, അത് ചീപ്പായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്ന സാധനമാണ്. നിങ്ങൾ ഒരെണ്ണം ഇൻവെസ്റ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ബേസിക്കലി കഴിഞ്ഞ ആഴ്ചത്തെ വീഡിയോ കണ്ടവർക്കറിയാം, നമ്മളുടെ അപ്പർ സെർവിക്കൽ റീജിയൻ അറ്റ്ലാൻഡോ ആക്സിയൽ ജോയിൻറ്റിലും അറ്റ്ലാൻഡോ ഒക്സിപ്പിറ്റൽ ജോയിൻ്റ് ആ ഒരു സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത് യൂഷ്വലി ഈ ഒരു പ്രശ്നമുള്ളവരിൽ വളരെ ടൈറ്റ് ആയിരിക്കും. ആ രണ്ട് ജോയിൻസിനെയും അതേപോലെ തന്നെ അതിനെ സറൗണ്ട് ചെയ്തിരിക്കുന്ന സബ് ഒക്സിപ്പിറ്റൽ മസിൽസിനെയും ലൂസൻ ചെയ്യുവാനാണ് ഞാൻ ഈ എക്സസൈസ് ചെയ്യുന്നത്. അത് എപ്രകാരമെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾ ഈ ഫോം റോളർ എടുത്തതിന് ശേഷം നിങ്ങളുടെ അപ്പർ സെർവിക്കൽ റീജിയൻ അല്ലെങ്കിൽ നിങ്ങളുടെ കഴുത്ത് പോയി തലയോട്ടിയുമായിട്ട് ജോയിൻ ചെയ്യുന്ന ആ സ്ഥലത്താണ് ഇത് വെക്കേണ്ടത്. എക്സസൈസ് എപ്രകാരമാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇത് യൂഷ്വലി നിങ്ങൾ ഇതേപോലെ കിടന്നതിന് ശേഷം 2 കൈകൾ കൊണ്ട് നിങ്ങൾ ഇതേപോലെ ഈ ഫോമിനെ ഒന്ന് സ്റ്റഡി ആയിട്ട് പിടിക്കുക. പിടിച്ചതിന് ശേഷം ഞാൻ ചെയ്യുന്നത് ഇതേപോലെ നിങ്ങൾക്ക് മേക്ക് ഷുവർ ചെയ്യണം നിങ്ങളുടെ കഴുത്ത് തലയോട്ടിയുമായി ജോയിൻ ചെയ്യുന്ന ആ സ്ഥലത്താണ് ഇത് വെക്കേണ്ടത്. ഇതേപോലെ ഫോം റോളറിൽ നിങ്ങൾ പിടിച്ചതിന് ശേഷം നിങ്ങളുടെ കഴുത്ത് 2 വശത്തേക്കും ഇതേപോലെ തിരിക്കുക. തിരിക്കുന്ന സമയത്ത് ആ ഭാഗത്തുള്ള ആ ഒരു മസിൽ ടൈറ്റ്നെസ്സിനെ ഒന്ന് ലൂസൻ ചെയ്യുവാനായിട്ട് സഹായിക്കും. നിങ്ങൾ ഇത് ചെയ്യുന്ന സമയത്ത് 2 രീതിയിൽ ചെയ്യാം. ഒന്ന്, നിങ്ങൾക്ക് ഈ 2 വശത്തേക്കും ഇതേപോലെ തല ലെഫ്റ്റ് ആൻഡ് റൈറ്റ് നിങ്ങൾക്ക് ഇതേപോലെ തിരിക്കാം. അതല്ല എങ്കിൽ നിങ്ങൾക്ക് 1 വശത്തേക്ക് ഇതേപോലെ തിരിച്ച് ഓൾ ദ വേ കൊണ്ടുവന്നതിന് ശേഷം ഒരു 3 സെക്കൻഡ് നിങ്ങൾ ഹോൾഡ് ചെയ്യുക. ഹോൾഡ് ചെയ്ത് പിടിച്ചതിന് ശേഷം വീണ്ടും അടുത്ത സൈഡിലേക്ക് ഇതേപോലെ തിരിച്ചതിന് ശേഷം ഒരു 3 സെക്കൻഡ് നിങ്ങൾ ഹോൾഡ് ചെയ്യുക. 2 രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഈ എക്സസൈസ് ചെയ്യാം. ഒരു മിനിറ്റ് രാവിലെയും വൈകിട്ടും നിങ്ങൾക്ക് ഇത് ചെയ്യുവാൻ കഴിയുമെങ്കിൽ യൂഷ്വലി ആ ഭാഗത്തുള്ള മസിൽ ടൈറ്റ്നെസ്സിനെ കുറയ്ക്കുവാനും അതേപോലെ ആ അപ്പർ സെർവിക്കൽ ജോയിൻസിനെ ഒന്ന് ലൂസൻ ചെയ്യുവാനും സഹായിക്കും. നിങ്ങൾ ഈ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ അപ്പർ സെർവിക്കൽ റീജിയനിൽ നിങ്ങൾക്ക് പോപ്പ് ചെയ്യുന്നത് പോലെ അല്ലെങ്കിൽ പൊട്ടുന്നത് പോലെ നിങ്ങൾക്ക് ഒരു സെൻസേഷൻ, പോപ്പിംഗ് സെൻസേഷൻ ഉണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങളുടെ അപ്പർ സെർവിക്കൽ റീജിയനിൽ ഉള്ള ആ ജോയിൻസിലും അതേപോലെ ആ മസിൽസിനെയും ലൂസൻ ചെയ്യുന്ന ആ മസിൽ ടൈറ്റ്നെസ്സിനെ ബ്രേക്ക് ചെയ്യുന്നതാണ്. സോ അത് നിങ്ങൾ അത് കേട്ടതുകൊണ്ട് നിങ്ങൾക്കൊന്നും ഭയപ്പെടേണ്ട ആവശ്യമില്ല. പക്ഷേ നിങ്ങൾ ഈ എക്സസൈസ്
ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ലൈറ്റ് ഹെഡഡ്നെസ് അല്ലെങ്കിൽ ഡിസിനെസ് തല കറങ്ങുന്നത് പോലെ നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ, അതേപോലെ നോസിയ ഓക്കാനം വരുന്നത് പോലെ നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ നിങ്ങളുടെ ഡോക്ടറെ നിങ്ങൾ കാണുക. എക്സസൈസ് കണ്ടിന്യൂ ചെയ്യരുത്. അടുത്ത എക്സസൈസ് എന്ന് പറയുന്നത് ഷോൾഡർ സ്ക്വീസ് അല്ലെങ്കിൽ സ്കാപ്പുലർ സ്ക്വീസ് എന്നൊരു എക്സസൈസ് ആണ്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നിങ്ങളുടെ അപ്പർ ചെസ്റ്റ് മസിൽസിനെ ഒന്ന് ലൂസൻ ചെയ്യുവാനും അല്ലെങ്കിൽ അതിനെ ഒന്ന് ഓപ്പൺ ചെയ്യുവാനും നിങ്ങളുടെ അപ്പർ ബാക്ക് മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്യുവാനും കഴിയുന്ന വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു എക്സസൈസ് ആണ് ഈ എക്സസൈസ്. നിങ്ങൾ ഇത് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്യുക, എൻ്റെ കൈ നിങ്ങളുടെ പുറക് ഭാഗത്ത് ഇപ്പോൾ ഈ രണ്ട് സ്കാപ്പിൽ അല്ലെങ്കിൽ ഷോൾഡർ ബ്ലേഡ്സിൻ്റെ നടുവിൽ ഞാൻ ഇതേപോലെ കൈ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഷോൾഡർ ബ്ലേഡ്സ് ഉപയോഗിച്ച് അതിനെ സ്ക്വീസ് ചെയ്യുക. നിങ്ങൾ പ്രത്യേകം ഈ എക്സസൈസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെ ചെയ്യരുത്, രണ്ട് കൈ ഉപയോഗിച്ചല്ല ഇത് ചെയ്യുന്നത്, മറിച്ച് നിങ്ങളുടെ കൈ അല്പം പുറകിലേക്ക് എടുക്കാം. പക്ഷേ അൾട്ടിമേറ്റ്ലി നിങ്ങളുടെ ഷോൾഡർ ബ്ലേഡ്സ് അല്ലെങ്കിൽ സ്കാപ്പുല എന്ന ആ രണ്ട് എല്ലും അതിനോട് ചേർന്ന മസിൽസിനെ ഇതേപോലെ നിങ്ങളുടെ പുറം സ്ക്വീസ് ചെയ്യുക. സ്ക്വീസ് ചെയ്ത് പിടിച്ചതിന് ശേഷം ഒരു 3 മുതൽ 5 സെക്കൻഡ് വരെ നിങ്ങൾ ഹോൾഡ് ചെയ്യുക. അതിനുശേഷം റിലാക്സ് ചെയ്യുക. ഈ എക്സസൈസ് ഒരു 5 പ്രാവശ്യം വെച്ച് രാവിലെയും വൈകിട്ട് നിങ്ങൾക്ക് ചെയ്തു തുടങ്ങാം. ഇത് വശത്തിലേക്ക് ഇരുന്നിട്ട് എപ്രകാരമാണ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ നോക്കണം, യൂഷ്വലി ഇങ്ങനെയാണ് ചെയ്യുന്നത്. കൈ ഇതേപോലെ ഒരു അല്പം പുറകിലേക്ക് എടുത്തതിന് ശേഷം എൻ്റെ രണ്ട് സ്കാപ്പുല അല്ലെങ്കിൽ ഷോൾഡർ ബ്ലേഡ്സ് ഇതേപോലെ സ്ക്വീസ് ചെയ്ത് പിടിച്ചതിന് ശേഷം ഒരു 3 മുതൽ 5 സെക്കൻഡ് വരെ നിങ്ങൾ ഹോൾഡ് ചെയ്യുക. അതിനുശേഷം റിലാക്സ് ചെയ്യുക. അടുത്ത എക്സസൈസ് നമ്മളുടെ ചെസ്റ്റ് മസിൽസ് പെക്ടോറിസ് മേജർ ആൻഡ് മൈനർ, ആ മസിൽസിനെ എപ്രകാരം സ്ട്രെച്ച് ചെയ്യാം എന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങളുടെ പോസ്റ്റർ, പ്രത്യേകിച്ച് ഹഞ്ച്ഡ് പോസ്റ്റർ അല്ലെങ്കിൽ നിങ്ങളുടെ ചെസ്റ്റ് മസിൽസിൻ്റെ ടൈറ്റ്നെസ് കാരണം നിങ്ങൾക്ക് ഇതേപോലെ കൂരിയിരിക്കുന്ന ഒരു പോസ്റ്റർ ആണെങ്കിൽ അത് മുഖാന്തരം നിങ്ങളുടെ ഈ സെർവിക്കോജനിക് ഹെഡേക്ക് വരുവാനുള്ള അല്ലെങ്കിൽ അത് വഷളാകാനുള്ള സാധ്യത കൂട്ടും. അപ്പോൾ ഈ ചെസ്റ്റ് മസിൽസിനെ അത് റീസെറ്റ് ചെയ്യുക അല്ലെങ്കിൽ അതിനെ റീ എഡ്യൂക്കേറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഈ സ്ട്രെച്ചിങ് ചെയ്യുന്ന സമയത്ത് ഈ ചെസ്റ്റ് മസിൽസിലുള്ള ടൈറ്റ്നെസ് കുറയുകയും നിങ്ങളുടെ പോസ്റ്ററിനെ അത് സഹായിക്കുകയും ചെയ്യും. ഇത് എപ്രകാരമാണ് ചെയ്യുന്നത് എന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾ ഈ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങളാണ്. ഒന്ന്, നിങ്ങളുടെ കഴുത്തിൽ നിന്നും നിങ്ങളുടെ കൈകളിലേക്ക് മരവിപ്പോ തരിപ്പോ അല്ലെങ്കിൽ വേറെ ഡിസ്കംഫോർട്ടോ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ എക്സസൈസ് കണ്ടിന്യൂ ചെയ്യാതെ ഇരിക്കുക. കാരണം ഒരു പക്ഷേ അത് നിങ്ങളുടെ കഴുത്തിൽ ഉള്ള നെർവ് ബണ്ടിൽസിനെ ഇറിറ്റേറ്റ് ചെയ്യുന്നതായിരിക്കാം അതിന് കാരണം. നിങ്ങൾ ഈ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് രാവിലെയും വൈകിട്ടും ഒരു 3 lots of 30 seconds അല്ലെങ്കിൽ 3 പ്രാവശ്യം വീതം 30 സെക്കൻഡ് നിങ്ങൾ ഹോൾഡ് ചെയ്ത് പിടിക്കുക. ഈ എക്സസൈസ് ചെയ്യുവാനായിട്ട് നിങ്ങളുടെ 2 കൈകളെയും ഇതേപോലെ കൂട്ടിപ്പിടിക്കുക. കൂട്ടിപ്പിടിച്ചതിന് ശേഷം താഴേക്ക് ഇതേപോലെ കൊണ്ടുവന്നതിന് ശേഷം നിങ്ങളുടെ ചെസ്റ്റിന് മുൻപിലേക്ക് ഇതേപോലെ ബൾജ് ചെയ്യുക. ബൾജ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കൊരു നല്ല സ്ട്രെച്ചിങ് നിങ്ങളുടെ ചെസ്റ്റ് മസിൽസിന് ഫീൽ ചെയ്യും. ഒരു 30 സെക്കൻഡ് നിങ്ങൾ ഹോൾഡ് ചെയ്യുക, റിലാക്സ് ചെയ്യുക. സെർവിക്കോജനിക് ഹെഡേക്ക് നിങ്ങളിൽ വിട്ടുമാറാതെ വീണ്ടും വീണ്ടും വരുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നിങ്ങളുടെ തൊറാസിക് റീജിയൻ അല്ലെങ്കിൽ അപ്പർ ബാക്ക് ആ ഭാഗങ്ങളിലുള്ള മസിൽ ഇംബാലൻസും മസിൽ ടൈറ്റ്നെസ്സും കാരണമാണ് നിങ്ങൾക്ക് ഈ ഒരു അവസ്ഥ വീണ്ടും വീണ്ടും വിട്ടുമാറാതെ വീണ്ടും ആവർത്തിച്ച് നിങ്ങളിൽ വരുന്നത്. അപ്പോൾ ആ ഭാഗത്ത് ഉള്ള മസിൽ ഇംബാലൻസിനെ കറക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ആ ഭാഗത്തുള്ള മസിൽ സ്പാസം മസിൽ ടൈറ്റ്നെസ്സിനെ റിലീവ് ചെയ്യുക. അത് കാരണം നിങ്ങളുടെ ആ സെർവിക്കൽ അപ്പർ സെർവിക്കൽ റീജിയനിലുള്ള മെക്കാനിക്കൽ ഡിസ്ഫങ്ഷനെ അത് കുറയ്ക്കുകയും അല്ലെങ്കിൽ അതിനെ കറക്റ്റ് ചെയ്യുകയും ചെയ്യും. അത് കാരണം നിങ്ങൾക്ക് ഈ ഒരു അവസ്ഥ വീണ്ടും നിങ്ങളിൽ വരാതെ ഇരിക്കുവാനായിട്ട് സഹായിക്കും. സോ ഇതിനെ എപ്രകാരം ചെയ്യാം എന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ബേസിക്കലി ഞാനിത് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒരു സെർവിക്ക് ഒരു ഫോം റോൾ ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഫോം റോൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് യൂഷ്വലി ഫാർമസിയിലോ അല്ലെങ്കിൽ സർജിക്കൽ ഷോപ്സിലോ നിങ്ങൾക്ക് വാങ്ങിക്കുവാൻ കിട്ടും. ഇത് വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ഐറ്റം അല്ല, വളരെ ചീപ്പായിട്ട് നിങ്ങൾക്ക് വാങ്ങിക്കുവാൻ കിട്ടുന്ന ഒരു ഐറ്റമാണ്. സോ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യണം. പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഈ സെർവിക്കോജനിക് ഹെഡേക്ക് ഉണ്ടെങ്കിൽ ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണം. അത് ഇറ്റ് വിൽ വെർത്ത് ഇറ്റ്. അപ്പോൾ ഇത് എപ്രകാരമാണ് ചെയ്യുന്നത് എന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ബേസിക്കലി ഞാൻ ഈ റോൾ ഞാനൊരു ഒരു 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 അല്പം ഡയഗണലിയാണ് ഞാൻ വെക്കുന്നത്. നേരെ ഇതേപോലെയല്ല, ഞാനൊരു വെർട്ടിക്കലി അല്ല ഒരു ഹൊറിസോണ്ടലി ഞാൻ ഇതേപോലെ വെച്ചതിന് ശേഷം ഒരല്പം ഒരു കുഞ്ഞൊരു ആംഗിളിൽ ഞാൻ വെക്കുക. വെച്ചതിന് ശേഷം ഇതേപോലെ ബേസിക്കലി എൻ്റെ തൊറാസിക് ഏരിയയിൽ ഞാൻ കൊണ്ടുവരിക. കൊണ്ടുവന്നതിന് ശേഷം
ബേസിക്കലി ഞാൻ ചെയ്യുവാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ കൈ ഇതേപോലെ എൻ്റെ ചെസ്റ്റിൽ കൊണ്ടുവരിക, കൊണ്ടുവന്നതിന് ശേഷം ഞാൻ ഇതേപോലെ അപ്പ് ആൻഡ് ഡൗൺ റോൾ ചെയ്യുക. നിങ്ങൾക്ക് ഇത് നിങ്ങളൊരു ദിവസം 5 മിനിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒരു 10-15 സെക്കൻഡ്സ് നിങ്ങൾ ഈ എക്സസൈസ് അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ഇത് ചെയ്താൽ മതി. നിങ്ങൾ ഈ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾ ഇപ്രകാരം ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ തൊറാസിക് ഏരിയ അല്ലെങ്കിൽ അപ്പർ ബാക്ക് ഏരിയയിൽ നിങ്ങൾക്ക് പോപ്പ് ചെയ്യുന്നത് പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യും, അല്ലെങ്കിൽ ഞാൻ ആ പറഞ്ഞതുപോലെ പൊട്ടുന്നത് പോലെ മസിൽസിനുള്ളിൽ നിന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ആ ഫീലിംഗ് എന്ന് പറയുന്നത് ഞാൻ ആ പറഞ്ഞതുപോലെ അഡ്ഹഷൻസ് അല്ലെങ്കിൽ ആ മസിൽ ടൈറ്റ്നെസ് അതിനെ ബ്രേക്ക് ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ ആ മസിൽ സ്പാസത്തിനെ ബ്രേക്ക് ചെയ്യുന്നതാണ്. ആ തൊറാസിക് ഏരിയയിലുള്ള സ്പൈനൽ സെഗ്മെൻറ്റ്സ് അത് മൂവ് ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ അതിൻ്റെ ടൈറ്റ്നെസ്സിനെ റിലീവ് ചെയ്യുന്നതാണ്. നിങ്ങൾ ഭയപ്പെടേണ്ട യാതൊരു കാര്യവുമില്ല. നിങ്ങൾക്ക് ഒരു ദിവസം രാവിലെയും വൈകിട്ടും ഒരു 15 സെക്കൻഡ്സ് വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു 30 സെക്കൻഡ്സ് വെച്ചിട്ട് നിങ്ങൾക്കിത് ചെയ്യുവാൻ കഴിയുമെങ്കിൽ ചെയ്യുക. വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു എക്സസൈസ് ആണ്. സോ നിങ്ങൾ ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. ഈ ഒരു എക്സസൈസ് പ്രോഗ്രാമിലെ അവസാനത്തെ എക്സസൈസ് എന്ന് പറയുന്നത് സ്നാക്സ് എന്നൊരു എക്സസൈസ് ആണ്. ഈ സ്നാക്സ് എന്ന എക്സസൈസിൻ്റെ മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്ന കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ അപ്പർ സെർവിക്കൽ റീജിയനിലെ ഈ വെർട്ടിബ്രാസ് അതിൻ്റെ അടിയിലത്തെ വെർട്ടിബ്രയെ സ്റ്റെബിലൈസ് ചെയ്യുകയും ഓരോ സെഗ്മെൻ്റായിട്ട് അതിന് മുകളിലിരിക്കുന്ന വെർട്ടിബ്രയെ മൊബിലൈസ് ചെയ്യുകയും ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഇത് ഈ എക്സസൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു നോർമൽ ടവൽ ഞാൻ എടുത്തിട്ടുണ്ട്. ഈ ടവല് എൻ്റെ ഇതേപോലെ എൻ്റെ കഴുത്തിൻ്റെ പുറകിൽ ഇതേപോലെ വെച്ചതിന് ശേഷം ബേസിക്കലി ഞാൻ ചെയ്യുവാൻ ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ ഒരു എൻഡ് ഓപ്പോസിറ്റ് കൈ കൊണ്ട് ഇതേപോലെ നിങ്ങൾ പിടിക്കുക. പിടിച്ചിട്ട് ഈ കൈ ബേസിക്കലി ഇത് ഡയറക്റ്റ് ചെയ്യുന്നത് താഴേക്ക് ഇതേപോലെ പുള്ളി ചെയ്യുക, താഴേക്ക് വലിക്കുക. അപ്പം എന്നിട്ട് ഞാൻ ചെയ്യുവാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ കഴുത്ത് ഓപ്പോസിറ്റ് ഞാൻ ഇതേപോലെ ഓപ്പോസിറ്റ് മുകളിലേക്ക് ഞാൻ നോക്കുക. ഈ നോക്കുന്ന സമയത്ത് എൻ്റെ അടുത്ത കൈ ഉപയോഗിച്ച് ഈ ടവലിനെ ബേസിക്കലി എൻ്റെ ചെവിയുടെ മുകളിൽ കൂടി ഇതേപോലെ കൊണ്ടുവന്നതിന് ശേഷം എൻ്റെ മുകളിലത്തെ കൈ ഇതേപോലെ ഡയറക്റ്റ് ചെയ്യുക. ഡയറക്റ്റ് ചെയ്ത് ഒരു 3 മുതൽ 5 സെക്കൻഡ് വരെ നിങ്ങൾ പിടിക്കുക. പിടിച്ചതിന് ശേഷം റിലാക്സ് ചെയ്യുക. ഈ താഴത്തെ കൈ താഴേക്ക് പുള് ചെയ്യണം, മുകളിലത്തെ കൈ ഓപ്പോസിറ്റ് ആൻഡ് അപ്പ് ആൻഡ് ഓവർ ഇതേപോലെ നിങ്ങൾ പുള് ചെയ്ത് പിടിച്ചതിന് ശേഷം 5 സെക്കൻഡ് നിങ്ങൾ ഹോൾഡ് ചെയ്യുക. ചെയ്തതിന് ശേഷം റിലാക്സ് ചെയ്യുക. ഇതേപോലെ തന്നെ നിങ്ങൾ ഇതേപോലെ ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. ടവൽ ഇതേപോലെ പിടിച്ചതിന് ശേഷം ഞാൻ ഇനിയും ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇതിനെ ഓപ്പോസിറ്റ് കൈ കൊണ്ട് ഇതേപോലെ പിടിച്ചതിന് ശേഷം എൻ്റെ കഴുത്ത് നേരെ ആയിരിക്കണം. ഒരിക്കലും കഴുത്ത് മുൻപോട്ടോ പുറകിലോട്ടോ ചരിക്കരുത്. നേരെ നിങ്ങൾ ഇതേപോലെ വെച്ചതിന് ശേഷം ഓപ്പോസിറ്റ് വശത്തേക്ക് നിങ്ങൾ നോക്കുക. നോക്കുമ്പോൾ ഈ അടുത്ത കൈ ഉപയോഗിച്ച് ഇതേപോലെ അപ്പ് ആൻഡ് ഓവർ ഇതേപോലെ പിടിക്കുക. പിടിച്ചതിന് ശേഷം ഒരു 5 സെക്കൻഡ് 1, 2, 3, 4, 5 റിലാക്സ് ചെയ്യുക. ഇങ്ങനെ നിങ്ങളൊരു 3 മുതൽ 5 പ്രാവശ്യം വരെ രാവിലെയും വൈകിട്ടും ചെയ്യുന്നത് നല്ലതായിരിക്കും. നിങ്ങളുടെ ഫിസിയോതെറപ്പി സംബന്ധമായിട്ടുള്ള എന്ത് ക്വസ്റ്റ്യൻസും ഈ ചാനലിലൂടെ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം. ഈ ചാനലിൻ്റെ അടിയിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം, അതല്ല എങ്കിൽ എൻ്റെ പേഴ്സണൽ ഇമെയിലിൽ നിങ്ങൾക്ക് ഇമെയിൽ ചെയ്ത് ചോദിക്കാം, അല്ലെങ്കിൽ വാട്സപ്പിലൂടെ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം. അപ്രകാരം എനിക്ക് ലഭിക്കുന്ന ഏത് ക്വസ്റ്റ്യൻസും എൻ്റെ കഴിവിൻ്റെ പരമാവധി മറുപടി നൽകുവാൻ ഞാൻ ശ്രമിക്കുന്നതായിരിക്കും. അങ്ങനെ ഈ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത ആഴ്ച നമ്മൾ വീണ്ടും ഒരുമിച്ച് കാണും വരെ ബി സേഫ് ആൻഡ് ബി ബ്ലെസ്ഡ്. ബൈ ഫോർ നൗ.